ഹൈറേഞ്ചിൽ നിന്നും ഒരു യുവ എഴുത്തുകാരി കൂടി പിറവിയെടുക്കുന്നു. ഉപ്പുതറ മാട്ടുത്താവളം പുളിക്കൽ ജൂലിയ തോമസ് ആണ് എഴുത്ത് തന്റെ ജീവിതമാക്കി മാറ്റിയിരിക്കുന്നത്. ജൂലിയയുടെ അനുരാഗലോല ഗായത്രി എന്ന നോവൽ പുറത്തിറക്കി ആഴ്ചകൾക്കുള്ളിൽ ഇതിന്റെ രണ്ടാം പതിപ്പും പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരിക്കുകയാണ്. കേരളത്തിലെ നമ്പർ വൺ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഡീലറായ ഓക്സിജന്റെ പുതിയ ഷോറൂം അണക്കരയിൽ ഉദ്ഘാടനം ജൂലൈ 15. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഡി സെയിൽസ് അക്കാഡമി കട്ടപ്പന. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപ്പാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. യാത്രയും വ്യത്യസ്തമാണ്. ചിലത് ജീവിതത്തിൽ നിന്ന്, ചിലത് ജീവിതത്തിലേക്ക്. കോളേജ് പഠനകാലത്തെ ട്രെയിൻ യാത്രകളിൽ തന്റെ സഹയാത്രികനോട് തോന്നിയ പ്രണയത്തിന്റെ തുടർച്ചയെന്നോണം മതവും ഭാഷയും സംസ്കാരവും താണ്ടി ഒരു നീണ്ട യാത്ര ചെയ്യുകയാണ് ചാരുലത. അവളുടെ യാത്രയിലുടനീളം പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിറങ്ങൾ മാറി മാറി വന്നണയുന്നു. തീർത്തും ഒരു സിനിമാറ്റിക് രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ യാത്രയിലേക്കാണ് ഓരോ വായനക്കാരെയും ജൂലിയ തോമസ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചെറുപ്പം മുതൽ വായനയെ സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് എഴുത്തുകാരിയായി മാറിയത് ഹൈറേഞ്ചിന്റെ അഭിമാനമാണ്. സ്കൂൾ കോളേജ് കാലത്ത് ചെറുനാടകങ്ങൾ എഴുതിയിരുന്നു. ഒരു കൂട്ടുകാരിയുടെ പ്രചോദനമാണ് ജൂലിയ എഴുത്തിന്റെ ലോകത്തേക്ക് ചുവട് വയ്ക്കാൻ കാരണം. ആദ്യ രചന ഇംഗ്ലീഷിലായിരുന്നു, പിന്നീടാണ് മലയാളത്തിൽ എഴുതി തുടങ്ങിയത്. അനുരാഗലോല ഗായത്രി എന്ന നോവൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മാക്കഞ്ചാണ് പുറത്തിറക്കിയത്. ഒരാഴ്ചക്കുള്ളിൽ നോവലിന്റെ രണ്ടാം ഭാഗവും പബ്ലിഷിംഗിന് തയ്യാറായിരിക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, ഞാൻ സ്കൂളിൽ തൊട്ട് എഴുതുന്നുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ബുക്ക് കണ്ടില്ല ലാസ്റ്റ് പ്രത് പബ്ലിഷ് ചെയ്തു. അത് റൈറ്റേഴ്സ് പോക്കറ്റ് എന്ന് പറഞ്ഞ പബ്ലിക്കേഷനാണ് പബ്ലിഷ് ചെയ്തത്. പിന്നീടാണ് ഞാൻ നോക്കിയപ്പം ലൈക്ക് നമ്മുടെ കേരളത്തിൽ കൂടുതലും മലയാളം റൈറ്റേഴ്സ് ഇറക്കിയാൽ മലയാളം വായിക്കാനാണ് ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ മലയാളം എഴുതിയത്. മലയാളം എഴുതാൻ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം എടുത്ത് ഞാൻ ഈ ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ മാൻകൈൻഡ് എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ കാലിക്കറ്റുള്ള അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അവർക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു, സ്റ്റോറി ലൈൻ ഇഷ്ടപ്പെട്ടു, പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അവരങ്ങനെ പബ്ലിഷ് ചെയ്തു. ഇപ്പം ലൈക്ക് വൺ വീക്ക് കഴിഞ്ഞിട്ടുള്ളൂ ബുക്ക് പബ്ലിഷായിട്ട്. വിത്തിൻ 1 വീക്ക് തന്നെ സെക്കൻഡ് എഡീഷനിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം സെക്കൻഡ് എഡീഷനും ഏറെക്കുറെ ലൈക്ക് നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ്, യൂത്ത് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ ബുക്ക്സ് വായിക്കുന്നുണ്ട്, വായനയിലോട്ട് അവർ വരുന്നുണ്ട്. എന്താ, പഴയ ആളുകളെക്കാളും അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ആളുകളെക്കാളും ഒരുപാട് പേര് ഇപ്പോൾ ബുക്ക്സ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രചോദനമായിട്ടൊന്നും, ഞാൻ ഒരുപാട് ബുക്ക്സ് വായിക്കുമായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ. അപ്പം എനിക്കിങ്ങനെ സ്റ്റോറീസ് സ്വന്തമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നു. അപ്പം ഒരു തവണ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പം ആ കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ എത്തി. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഇങ്ങനെ വായിക്കുമല്ലോ? ആ, സ്കൂൾ ഞാൻ വായിക്കലുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ ഇപ്പോൾ പള്ളിയിലേക്ക് ആണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നാടകങ്ങൾ സ്ക്രിപ്റ്റ്, പിന്നെ ഉപന്യാസം അങ്ങനെയുള്ള എഴുത്ത് മത്സരത്തിനൊക്കെ പോകലുണ്ടായിരുന്നു. അല്ലാതെ നോവല്, ഷോർട്ട് സ്റ്റോറി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതാറില്ലായിരുന്നു. ഉപ്പുതറ പുളിക്കൽ തോമസിന്റെയും ജെയിൻ്റെയും മകളാണ് ജൂലിയ. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദവും കോഴിക്കോട് ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. ലെബക്കട ജോൺ പോൾ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ BEd വിദ്യാർത്ഥിനിയുമാണ് ജൂലിയ. ന്യൂസ് ഡെസ്ക്, ഓപ്പൺ വിൻഡോ. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, LED TV, മൊബൈൽ ആക്സസറീസ് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ കളക്ഷൻസും ഓഫേഴ്സുമായി ഓക്സിജന്റെ പുതിയ ഷോറൂം അണക്കരയിൽ ഉദ്ഘാടനം ജൂലൈ 15. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഇന്ത്യക്ക് പുറത്ത് ഒരു തൊഴിൽ നിങ്ങൾക്ക് വേണോ? അത് ജർമ്മനിയിലെങ്കിലോ? ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ ഒന്ന് പോയാലോ? അവസരങ്ങളുടെ ജാലകം കഴിഞ്ഞ കുറേ വർഷമായി നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ഡി സെയിൽസ് അക്കാഡമി കട്ടപ്പന. അവർ കോഴ്സസ് IELTS, OET, ജർമ്മൻ. പ്ലീസ് കോൺടാക്ട് ഡി സെയിൽസ് അക്കാഡമി കട്ടപ്പന. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല, അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല.
ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാ പോയ്, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസം ആർജിച്ച ഒരു വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.